കുന്നംകുളത്ത് ബസ്സിടിച്ച് മരിച്ച സ്കൂട്ടർ യാത്രികൻ ഷാനിലിന് കരിക്കാട് ഗ്രാമം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേകി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ താഴത്തെ പെട്രോൾ പമ്പിന് സമീപം ബസ്സിടിച്ച് മരിച്ച സ്കൂട്ടർ യാത്രികനായ പെരുമ്പിരാവ് കരിക്കാട് സ്വദേശി താവളത്തിൽ ഷാനിലിന്റെ കബറടക്കം നടത്തി. ബുധനാഴ്ച വൈകിട്ട് 3:30 അപകടം. ഷാനിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിറകിൽ ഷൊർണൂർ കുന്നംകുളം റൂട്ടിലോടുന്ന കല്ലായിൽ ബസ്സാണ് ഇടിച്ചത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാനിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ബസ് സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് റോഡിൽ വീണ ഷാനിലിന്റെ തലയിൽ കൂടി ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയിരുന്നു. വ്യാഴാഴ്ച കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് 2 മണിയോടുകൂടി കരിക്കാട് വസതിയിലെത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ദുബായിൽ ജോലി ചെയ്യുന്ന ഷാനിൽ നാട്ടിലെത്തി അധികം കഴിയും മുമ്പായിരുന്നു ദാരുണ സംഭവം. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ജോലിക്കായി വിദേശത്ത് പോകാനിരിക്കുകയായിരുന്നു. പല്ലുവേദനയുള്ളതിനാൽ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. യുവാവിന്റെ ആകസ്മിക വിയോഗം നാട്ടുകാർക്ക് വലിയ ആഘാതമായി. ബന്ധുക്കളും സുഹൃത്തുക്കളും മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലെത്തിയത്. കരിക്കാട് ജുമാ മസ്ജിദ് നടന്ന മയ്യത്ത് നമസ്കാരത്തിലും കോട്ടൂൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്ന കബറടക്ക ചടങ്ങിലും 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഹബീബ ബാരിയും ഹൻസ ഫാത്തിമ, ഐഷ ഹയ, മുഹമ്മദ് സയാൻ എന്നിവർ മക്കളുമാണ്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്.